ഈശ്വരാ, ഇനി എന്റെ കുഞ്ഞുങ്ങൾ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവർ തകർന്നു പോകും. അവരെ രക്ഷിക്ക്. അവർ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവര് പരസ്പരം സ്നേഹിക്കുന്നവരാ ഈശ്വരാ. പിന്നെ സ്നേഹിക്കുന്നത് വലിയ തെറ്റൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്ക്, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്ക്, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്ക്. അച്ഛമ്മേ, അച്ഛമ്മേ കരയല്ലേ? അച്ഛമ്മേ, അച്ഛമ്മേ പറയാറുള്ളതല്ലേ ദൈവം എപ്പോഴും നല്ല ആൾക്കാരുടെ കൂടെയാണെന്ന്. പിന്നെ ചേച്ചിയുണ്ടല്ലോ ഏട്ടനോടൊപ്പം, ഒന്നും സംഭവിക്കില്ല ഏട്ടന്, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കരുത് എന്റെ കുഞ്ഞുങ്ങൾക്ക്, ഒന്നും സംഭവിക്കരുത്. നിങ്ങൾക്കെന്താ ചെവിയാക്കില്ലേ? എമർജൻസി ആണെന്ന് പറഞ്ഞില്ലേ, സ്ട്രെച്ചർ കൊണ്ടുപോ. മോളെ, എനിക്കിപ്പോ പോയേ പറ്റൂ. എന്റെ അനിയത്തി അഡ്മിറ്റ് ആണ്, അവൾക്കുള്ള ഭക്ഷണം ഞാനാ കൊണ്ടുപോകേണ്ടത്. കുഴപ്പമില്ല ആന്റി, ആന്റി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ എനിക്ക് ഇവിടെ എത്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. താങ്ക്യൂ, താങ്ക്യൂ സോ മച്ച്. അയ്യോ, നന്ദി പറയേണ്ടത് എനിക്കല്ല, ഈശ്വരനാണ്. അദ്ദേഹം എന്നെ അവിടെ എത്തിച്ചത്. പിന്നെ നീ വിഷമിക്കാതെ ഇരിക്കണം. നിന്റെ ഭർത്താവിനും നിന്റെ സ്നേഹത്തിനും ഒന്നും സംഭവിക്കില്ല. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാം കേട്ടോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇയാളുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണ്. പേഷ്യന്റിനെ എമർജൻസി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ റെഡിയാക്കൂ, പിന്നെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആയിക്കോളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടിരിക്കൂ. ഇയാൾക്കിനി ഒരിക്കലും ബോധം പറ്റില്ല. ഹീസ് നോ മോർ. ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചിരുന്നു.
നിങ്ങൾ റിസപ്ഷനിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ ഫോം ഫില്ല് ചെയ്യും. ഇങ്ങനെ കണ്ണടച്ചു കിടന്ന എല്ലാവരും തെറ്റിദ്ധരിക്കാൻ നിൽക്കുന്നു. എനിക്കറിയാം നിങ്ങൾ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും കാത്തിരുന്നില്ലേ, ഒരുപാട് സമയമായില്ലേ. എന്നെ ഇനിയും കളിപ്പിക്കാതെ ഒന്ന് കണ്ണ് തുറക്കൂ, ഒന്ന് എന്നെ നോക്കൂ പ്ലീസ്, ഒന്ന് എഴുന്നേക്കോ. ഡോക്ടർ ജിതിൻ, ലെറ്റ്സ് ഗോ. നിങ്ങൾ പോരുത്, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നന്നായി നോക്കിയില്ലെങ്കിൽ പിന്നെ പേഷ്യന്റ് എങ്ങനെ ജീവിക്കും? അതെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ശ്രമിക്കുന്നേ. നിങ്ങളുടെ കയ്യിൽ ഹാർട്ട് റിവൈവ് ചെയ്യുന്ന ആ എക്യുപ്മെന്റ് ഇല്ലേ, അത് വെച്ച് ഷോക്ക് തെറാപ്പി നൽകിയാൽ അദ്ദേഹത്തിന് ഹാർട്ട് റിവൈവ് ആവും. ഇവിടെ സ്പെഷ്യലിസ്റ്റ് ആരുമില്ലേ? ഒന്ന് വിളിക്കൂ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കും മാഡം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അദ്ദേഹം മരിച്ചിട്ടില്ല. ഹീസ് നോട്ട് ഡെഡ്. ഞങ്ങൾ ഭഗവാനല്ലേ, ഹൃദയമിടിപ്പ് എപ്പോ നിന്നെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. നോക്കൂ, ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് ഹാർട്ട് ബീറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? നിങ്ങൾ എന്തെങ്കിലും ഡോക്ടർ ജതിൻ, നിങ്ങൾ വരൂ, നമുക്ക് അടുത്ത പേഷ്യന്റിനെ നോക്കാനുള്ളത്. ഇല്ല ഇല്ല, അങ്ങനെ പോരുത് പ്ലീസ്. എന്റെ ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട് പോകൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും ചികിത്സ കൊടുത്തിട്ട് പോകൂ പ്ലീസ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാനാകും പ്ലീസ്. ഞാൻ അപേക്ഷിക്കുകയാണ്, എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കൂ, അദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ പ്ലീസ്.